നമസ്കാരം കേണൽ ഗദാഫി തൊണ്ണൂറുകളിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പ്രക്ഷുബ്ധമായിരുന്ന ലോക രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ ഏകാധിപതി ഈജിപ്തിന്റെ അയൽരാജ്യമായ മധ്യതരഞ്ഞാഴിയുമായി തീരം പങ്കിടുന്ന ലിബിയ എന്ന രാജ്യത്തെ ശോമനായ ഭരണാധികാരി എവിടെ പോയാലും താമസിക്കാൻ പഴയ ബെഡോയിൻ ഗോത്ര രീതിയിലുള്ള ആഡംബര കൂടാരം അംഗരക്ഷകരായി ഇരുപതോളം സുന്ദരികളും കന്യകകളുമായ വനിതാ സൈനികർ പടിഞ്ഞാറിനെതിരെ നിരന്തരം തീതുപ്പുന്ന നിലപാടുകളും പ്രസംഗങ്ങളും മുഹമ്മർ ഗദാഫിക്ക് ശ്രദ്ധ നേടിക്കൊടുത്തതിൽ ഇവ ചിലത് മാത്രമാണ് എന്നാൽ ഏകാധിപത്യത്തിന്റെ ബാസ്മരിക അനുഭൂതിയിൽ സ്വന്തം ജനങ്ങൾ തനിക്കെതിരാകുന്നതും തന്റെ നിഷ്കാസനത്തിനായി കോപ്പ് കൂട്ടുന്നതും തിരിച്ചറിയാൻ ഗദാഫി വൈകിപ്പോയി അഥവാ തിരിച്ചറിഞ്ഞുവെങ്കിലും സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് ഉന്മത്തനായിരുന്നു ഒടുവിൽ എല്ലാ പ്രതിരോധ കോട്ടകളും തകർത്ത് ലിബിയൻ തലസ്ഥാനം ട്രിപ്പോളി വിമത പ്രക്ഷോഭകർക്ക് അധീനതയിലാക്കി എന്ന തന്റെ ജന്മസ്ഥലത്ത് തന്നെ നിലവും അവർ ഒരുക്കി നാൽപ്പത്തിരണ്ട് വർഷം ലിബിയയുടെയും ആദ്യത്തെയും അവസാനത്തെയും വാക്കായിരുന്ന ഗദാഫി വിമത സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേ ദിവസം ഒരു പതിറ്റാണ്ട് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലായിരുന്നു ഗദാഫിയുടെ ജനനം ലിബിയൻ മരുഭൂമിയിൽ സ്ഥാപിച്ച ഒരു പരമ്പരാഗത ഗോത്ര കൂടാരത്തിൽ അക്കാലത്ത് ലിബിയ ഇറ്റലിയുടെ ഒരു കോളനി രാജ്യമായിരുന്നു ഗദാഫിയുടെ കുടുംബം ഉൾപ്പെട്ട അൽ ഗദഫ ലിബിയയിലെ പ്രബലമായ ഗോത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇറ്റാലിയൻ ഭരണത്തിൽ നിന്ന് മുക്തമായ ലിബിയയെ ഭരിച്ചത് ഇദ്രസ് എന്ന രാജാവാണ് പാശ്ചാത്യ ചേരിയോട് വ്യക്തമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ഇദ്രസ് ഇതിനിടെ ഗദാഫിയുടെ ബാല്യവും കൗമാരവും പിന്നിട്ടു വളരെ കൂർമ്മബുദ്ധിയുള്ള കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നത്രേ ഗദാഫി അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബൻഗാസിൽ പരിശീലനത്തിന് ചേർന്ന ഗദാഫി താമസിയാതെ സൈനിക കുപ്പായമണിയുകയും സൈനിക റാങ്കുകളിൽ പടിപടിയായി ഉയരുകയും ചെയ്തു അക്കാലത്ത് ഈജിപ്തിൽ നടന്ന അറബ് ദേശീയ മുന്നേറ്റങ്ങളിൽ ഗദാഫി ആകൃഷ്ടനായിരുന്നു ഈജിപ്ഷ്യൻ നേതാവ് ഗമാൽ അബ്ദുൽ നാസർ ഗദാഫിയുടെ മാനസഗുരുവായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് അത് സംഭവിച്ചത് ലിബിയയിൽ ഒരു സൈനിക വിപ്ലവം തുർക്കിയിൽ ചികിത്സയിലായിരുന്നു ഇദ്രൈസ് രാജാവ്നായ വിവരം അവിടുന്ന് തന്നെയാണ് ഇദ്രൈസ് അറിഞ്ഞത് രാജാവിന് പകരം ലിബിയയുടെ സാരഥ്യം ഏറ്റെടുത്തത് ഗദാഫിയാണ് തന്റെ ഇരുപത്തിയേഴാം വയസ്സിൽ ഇതോടെ സൈന്യത്തിന്റെ സർവാധികാര സ്ഥാനം കൂടി ലഭിച്ച ഗദാഫി കേണൽ എന്ന സ്ഥാനപ്പേര് തന്റെ പേരിനൊപ്പം ചേർത്തു ചടുലമായ ഭരണം ആദ്യകാലത്ത് തന്നെ ചടലമായ പരിഷ്കാരങ്ങൾ ഗദാഫി ലിബിയയിൽ നടപ്പാക്കി വന്നു തന്റെ പ്രഖ്യാപിത ശത്രുക്കളായ യു എസിന്റെയും ബ്രിട്ടന്റെയും സൈനിക കേന്ദ്രങ്ങൾ ഗദാഫി അടച്ചുപൂട്ടി ലിബിയയിലെ അളവറ്റ എണ്ണ എണ്ണസമ്പത്ത് ദേശസത്കരിക്കാനും തുടർന്ന വിദേശ എണ്ണ കമ്പനികൾ വൻതോതിൽ സർക്കാരിന് കപ്പം നൽകുവാനും ഗദാഫി കൽപ്പനയിറക്കി ലിബിയൻ സാമ്പത്തിക രംഗത്തെ ഒരു പുതിയ ഉണർവിലേക്ക് ഈ നീക്കങ്ങൾ തള്ളിവിട്ടുന്നതിൽ തർക്കമില്ല എന്നാൽ താമസിയാതെ തന്നെ ഏകാധിപത്യത്തിന്റെ പ്രവണതകൾ ഗതാഫി പുറത്തുകാട്ടി തുടങ്ങി ഇദ്രസിനെ പുറത്താക്കിയതുപോലെ തന്നെ ആരെങ്കിലും പുറത്താക്കുമോ എന്ന് പേടിച്ച് ഭരണകൂടത്തിനെതിരെയുള്ള എല്ലാ എതിരഭിപ്രായങ്ങളും നിരോധിച്ചു ഗദാഫി മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരായ കുറച്ച് സിൽബന്തികൾ ഈ കമ്പനിയാണ് ലിബിയയിൽ അന്ന് ഭരണം നിയന്ത്രിച്ചത് ഇവർക്ക് രോഷമുള്ളവർ പരിണത ഫലങ്ങൾ അനുഭവിച്ചു വന്നു ലിബിയ വിട്ട് രക്ഷപ്പെട്ടവരെ പോലും വേട്ടയാടാനായി ഗദാഫിയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ലോകമെങ്ങും സഞ്ചരിച്ചു ഗ്രീൻ ബുക്ക് എന്ന പുസ്തകത്തിൽ ലിബിയയെ താൻ എങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും സാമ്പത്തിക ഭരണനയങ്ങളൊക്കെ എങ്ങനെ നടപ്പാക്കുമെന്നുമൊക്കെ വിവരിച്ച ഗദാഫി എഴുതിയെങ്കിലും ലിബിയൻ ഭരണം ഗദാഫി കുടുംബാംഗങ്ങൾ അനുചരർ എന്നിവരിൽ മാത്രം ഒതുങ്ങി നിന്നു താമസിയാതെ ഗി യു എസിനും അനഭിമിതനായി തുടങ്ങി വിവിധ കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിന് യുഎസും ബ്രിട്ടനും ഉൾപ്പെടെ രാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ഗദാഫി പിന്തുണച്ചെന്നും സാമ്പത്തിക സഹായം നൽകിയെന്നും താമസിയാതെ ആരോപണങ്ങൾ ഉയർന്നു വന്നു ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിക്കുള്ള ഗദാഫിയുടെ സഹായത്തിൽ പ്രതിഷേധിച്ചു ബ്രിട്ടൻ ലിബിയയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പടിഞ്ഞാറൻ ബെർലിനിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഡാൻസ് ക്ലബ് ആക്രമണത്തിനു പിന്നിൽ ലിബിയൻ ഭീകരവാദികൾ ഉൾപ്പെട്ടു ഇതിനുശേഷം യു എസ് ട്രിപ്പോളിയയിലെ ഗദാഫിയുടെ വസതിയിൽ ഉൾപ്പെടെ വ്യോമാക്രമണം നടത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സ്കോട്ട്ലൻഡിൽ നടന്ന ലോകർബി വിമാന ബോംബിങ്ങിൽ ലിബിയയ്ക്ക് പങ്കുണ്ടെന്നും ആരോപണമുയർന്നു ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ഫ്രഞ്ച് ജഡ്ജ് സ്ഫോടനത്തിലും ഗദാഫിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ സംശയിക്കപ്പെട്ടു യു എസിന്റെയും ബ്രിട്ടന്റെയും കരടായി മാറുകയായിരുന്നു ഈ ലിബിയൻ ഭരണാധികാരി കന്യകകളുടെ സംരക്ഷണത്തിൽ തൊണ്ടൂറുകൾ മുതൽ ഗദാഫിയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ മഞ്ഞുരുക്കം സംഭവിച്ചു തുടങ്ങി ലിബിയയ്ക്കുള്ളിൽ തന്നെ തനിക്കെതിരെ ഉയർന്ന എതിർച്ചീറിയെ കെട്ടിയിടാൻ യു എസുമായുള്ള ബന്ധം തന്നെ സഹായിക്കുമെന്ന് ഗദാഭി കരുതി ഗദാഫി രാജ്യാന്തര വേദികളിലും കൂടിക്കാഴ്ചകളിലും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അത്യാഡംബര കാറുകളിൽ വൻ വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ എത്തുന്ന ഗദാഫി പരമ്പരാഗത ബെഡോയിൻ ശൈലിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രധാരണം ഇവയെല്ലാം പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വക നൽകിയെങ്കിലും മറ്റൊരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത് ആമസോൺ ഗാർഡ് ഗദ്ദാഫിയുടെ അംഗരക്ഷകർ സ്ത്രീകളായിരുന്നു കൃത്യമായി പറഞ്ഞാൽ സൈനിക വേഷം ധരിച്ച കന്യകകളായ സുന്ദരിമാർ മേഖലയിൽ നിന്നുള്ള മറ്റൊരു ഭരണാധികാരിയും ഇത്തരം അംഗരക്ഷകരെ ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇവരെപ്പറ്റി വാർത്തകൾ നൽകിക്കൊണ്ടേയിരുന്നു ഒരു പേരും മാധ്യമങ്ങൾ ഈ ഗ്രൂപ്പിന് ചാർത്തി കൊടുത്തു ആമസോൺ ഗാർഡ് അറബ് പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കാൻ മടിക്കുമെന്നും അതിനാൽ തന്നെ സ്ത്രീകൾ തനിക്ക് ചുറ്റും അംഗരക്ഷകരായുള്ളത് അപകട സാധ്യത കുറയ്ക്കുമെന്നും ഗദാഫി വിശ്വസിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നേരെ ആക്രമണം നടക്കുക തന്നെ ചെയ്തു ഈ വധശ്രമത്തിൽ നിന്ന് ആമസോൺ ഗാർഡിലെ ഒരു വനിത ഗദാഫിയെ രക്ഷിച്ചത്രേ സ്വന്തം ജീവൻ ഇതിനിടയിൽ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു പക്ഷേ അതോടെ ആമസോൺ ഗാഡിന് വലിയ വീരപരിവേഷം ലിപിയയിൽ ലഭിച്ചു എന്നാൽ ഈ വനിതാ സൈനികരിൽ പലരും ഗദാഫിയുടെയും അനുചരരുടെയും ലൈംഗിക ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നെന്നും പിൽക്കാലത്ത് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്